കരിങ്കൽ ക്വാറിയിലെ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നത് തുടർക്കഥയായതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും പരിശോധന നടത്തി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്നിമുക്ക് ഭാഗത്തെ തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കിവിടുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്നിമുക്ക് ഭാഗത്തെ തോട്ടിലേക്ക് സ്ലറി ഉൾപ്പെടെയുള്ള കരിങ്കൽ ക്വാറി മാലിന്യം മാസങ്ങളായി ഒഴുക്കിവിടുന്നതാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത്. പാറത്തോട് കരിമ്പുഴി ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന ഈ തോട് പന്നിമുക്ക്, കുട്ടിക്കുന്ന്, ആക്കോട്ടുചാൽ വഴി ചെറുപുഴയിലാണ് എത്തിച്ചേരുന്നത്. ഈ തോടിൻ്റെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്ന വീട്ടുകാർ വിവിധ ആവശ്യങ്ങൾക്കായി നിത്യേനെ ഉപയോഗിക്കുന്നത് ഈ തോടിനെയാണ്. വേനൽക്കാലമായതിനാൽ വെള്ളം വളരെ കുറവാണിപ്പോൾ. ഇങ്ങനെയുള്ള തോട്ടിലേക്കാണ് ദിവസവും രാത്രി 12 മണിക്ക് ശേഷം മോട്ടോർ പമ്പ് വെച്ച് കോറിയിലെ മാലിന്യങ്ങൾ തള്ളിവിടുന്നത്. ജനങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളായി പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ടും ഉത്ഭവം കണ്ടെത്താനായിരുന്നില്ല. ഇതേ തുടർന്നാണ് ശനിയാഴ്ച രാവിലെ 5 മണിയോടെ പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തോട്ടിലൂടെ ഇറങ്ങി തിരച്ചിൽ നടത്തിയത്. ഇതോടെ വലിയ രൂപത്തിൽ സ്ലറി പമ്പ് ചെയ്ത് തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നഗ്നമായ നിയമലംഘനമാണ് നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. നടപടിയെടുക്കേണ്ട കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്നും ചൊവ്വാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ വിഷയമുന്നയിച്ചെങ്കിലും നിസ്സംഗമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇടതു മെമ്പർമാർ പറയുന്നു. ഇതോടെ നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടെ കുറച്ച് ദിവസമായിട്ട്, 1 മാസത്തോളമായിട്ട് വലിയ രൂപത്തിൽ കലങ്ങിയ വെള്ളം, സ്ലറി ഉൾപ്പെടെ കലങ്ങിയ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ജനങ്ങളാകെ ഇത് സംബന്ധിച്ച് നിരവധി തവണയായിട്ട് പരാതി പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് നൗഷാദിനോടും എന്നോടും ഒക്കെ പറയാറുണ്ട്. ആ പരാതി അനുസരിച്ച് ഞങ്ങൾ പലതവണ അന്വേഷിച്ചിട്ടും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ 4 മണി മുതൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇത് ട്രൈസ്റ്റാർ എന്ന് പറയുന്ന ഒരു ക്രഷറിൽ നിന്ന്, കോറിയിൽ നിന്ന് അവിടെ മോട്ടർ വെച്ചിട്ട് വെള്ളം എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് അടിച്ച് തോട്ടിലേക്ക് വിടുകയാണ്. ഈ തോട് ജനങ്ങളാകെ ഉപയോഗിക്കുന്ന തോടാണ്. നിരവധി ആളുകൾ കുളിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ തോടിൻ്റെ 2 കരകളിലും വീടുകളുണ്ട്, അതിനൊക്കെ കിണറുകളുണ്ട്. ഈ കിണറിലേക്കൊക്കെ ഈ സ്ലറി, ഈ കോറി വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് വെള്ളമാകെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണത്. ഇത് കർശനമായ നടപടി ഇതിൻ്റെ ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എടുക്കണം. ഇവ ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് പരിശോധിച്ചാൽ ഇത് ബോധ്യമാകുന്നേ ഉള്ളൂ. കാരശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണസമിതി കോറിക്കനുകൂലമായ നിലപാട് പലപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കോറിക്കനുകൂലമായ നിലപാട് കാരശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണസമിതി എടുക്കുന്നതോടുകൂടിയാണ് ഈ പ്രശ്നത്തിൽ ഈ രൂപത്തിൽ കോറിക്കാർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം എന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. നാട്ടുകാരോടൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം ശിവദാസൻ കാരോട്ടിൽ, കെ കെ നൗഷാദ് എന്നിവരും, കെ പി വിനു, ശ്രീകുമാർ പാറത്തോട്, വിനോദ്, ശ്യാംകിഷോർ എന്നിവരുമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.